നമസ്കാരം നമസ്കാരം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി അഭിമാന പദ്ധതി എന്നൊക്കെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയെപ്പറ്റി നമുക്ക് ഏവർക്കും അറിയാമിക്കല്ലോ സ്മാർട്ട് സിറ്റി എന്നാണ് അതിൻ്റെ പേര് ആ സ്മാർട്ട് സിറ്റിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമോ കുമാർജി അറിയാമോ അതെ അത് സത്യത്തിൽ എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയ ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഏഴ് നവംബറിലാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടീകോം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനിയുമായി കേരള സർക്കാർ കരാർ ഒപ്പിടുന്നത് ഇത് സർക്കാരും കേരള സർക്കാരും അതുപോലെ തന്നെ ടീകോം കമ്പനിയുമായി സംയുക്ത സംരംഭമായി ഉണ്ടാക്കിയ പദ്ധതിയാണ് ഇതിൽ പതിനാറ് ശതമാനം മോഹരി പങ്കാളിത്തം സർക്കാരിനുണ്ട് കേരള സർക്കാർ കേരള സർക്കാരിനുണ്ട് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നു കമ്പനി ടീകോം കമ്പനി അവിടെ എന്തോ ഒരു ഏതാണ്ട് എട്ട് പോയിൻറ്റ് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ അല്ലെ ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ അവിടെ ഒരു ഐ ടി പാർക്ക് സ്ഥാപിച്ചു എന്നാണ് അപ്പോൾ അത്രയോളം അത്രയേറെ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു അത്രയധികം അത്രയധികം ഭൂമി ഏറ്റെടുത്തിരുന്നു ഇത്രയും ഒരു പാർക്ക് സ്ഥാപിക്കുമെന്നാണ് അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത് ഏതാണ്ട് അറുപത് ശതമാനം അതായത് ഈ പാർക്കിലെ അറുപത് ശതമാനം സംരംഭങ്ങളും ഐ ടി ഐ ടി അനുബന്ധ വ്യവസായങ്ങളായിരിക്കും അതായത് കേരളത്തിന് മുന്നേ തന്നെ അതായത് ഇന്ത്യയിൽ ഐ ടി രംഗം ഒന്ന് ചുവട് വെച്ചുറപ്പിച്ചപ്പോൾ തന്നെ കേരളം ആ രംഗത്ത് പ്രമുഖരായിരുന്നു കാരണം കേരളത്തിൽ മറ്റ് ഉത്പാദന വ്യവസായങ്ങളെല്ലാം വളരെ കുറവാണ് അതുകൊണ്ട് ഐ ടി രംഗത്ത് പ്രത്യേകിച്ചും സേവന രംഗത്ത് കേരളം അന്ന് മുൻപന്തിയിലായിരുന്നു ഒരു കാലത്ത് മുൻപന്തിയിലായിരുന്നു പക്ഷേ അത് പിന്നീട് തൊട്ടടുത്ത സംസ്ഥാനമായ ബാംഗ്ലൂർ കർണാടകയിലെ ബാംഗ്ലൂർ ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് ഹൈദരാബാദിലെ ഈ സെക്കൻഡ്രാബാദ് ചിൻ സിറ്റി ആക്കി ശേഷം അവിടെ വലിയ രീതിയിലുള്ള ഐ ടി ഇൻവെസ്റ്റ്മെന്റ് ഐ ടി രംഗം ഇവിടെ പച്ചപിടിക്കാത്തതിന് പ്രധാന കാരണം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മനോഭാവമാണ് അതിന് സി പി എമ്മിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാ പാർട്ടികളും അത്തരത്തിലൊരു മനോഭാവമാണ് സ്വകാര്യ മൂലധനത്തോട് ഒരു വെറുപ്പാണ് ഇവിടെ അതുകൊണ്ട് ഐ ടി അനുബന്ധ കമ്പനികളുടെ നിക്ഷേപം കേരളത്തിലേക്ക് വന്നില്ല അത് മറ്റു സംസ്ഥാനങ്ങൾ ആ കാര്യങ്ങൾ കൊണ്ടുപോയി ഈ നിലവിലെ ഈ സ്മാർട്ട് സിറ്റിയുടെ അവസ്ഥ എന്താണ് ഇതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം എന്താണ് നടന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം എത്ര വർഷം എടുത്തു ഒൻപതോളം വർഷങ്ങൾ ആദ്യഘട്ടം ഉദ്ഘാടനം നടത്താനായിട്ട് ആദ്യഘട്ടം ഉദ്ഘാടനം നടത്തിയത് കുറെ കെട്ടിടങ്ങൾ കാണിച്ചിട്ട് ഉദ്ഘാടനം നടത്തി യഥാർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല അത് നമുക്ക് ഈ സ്മാർട്ട് സിറ്റി പോലുള്ള ഒരു പദ്ധതി അതെന്നും വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത് ഇന്ന് ഈ കേരളയുമായി ബന്ധപ്പെട്ട കുറേ വാഗ്ദാനങ്ങൾ വരുന്നുണ്ടല്ലോ അതായത് ഒന്നര മണിക്കൂർ കൊണ്ട് എത്താം നാല് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താം സീസൺ ടിക്കറ്റ് എടുത്ത് പോകാം അതുപോലെ ആഗോളതാപനം എന്ന പ്രശ്നം തന്നെ ഇവിടെ അവസാനിക്കും എന്നൊക്കെയാണ് മോഹനമായ വാഗ്ദാനങ്ങൾ ഇതേമാതിരി മോഹന വാഗ്ദാനങ്ങളാണ് അന്നും തൊഴിലായ്മയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളത്തിലെ സമൂഹത്തിൽ അന്നത്തെ സർക്കാർ ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനം തന്നെയാണ് തൊഴിലില്ലായ്മ കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി വരുന്നതോടുകൂടി പരിഹരിക്കപ്പെടും ഒരു പരിധിവരെ നിന്നും അല്ല എന്ന് പറഞ്ഞത് ഇവിടെ തീർന്നു ഇനി തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഉണ്ടാവില്ല എന്ന് തന്നെ മോഹന വാഗ്ദാനങ്ങളാണ് അന്നത്തെ സർക്കാരുകൾ പക്ഷെ ഇന്നും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് തൊഴിലില്ലായ്മയിൽ കേരളം തുടരുന്നു ഐ ടി രംഗത്ത് കേരളത്തിനുണ്ടായ മേൽക്കൈ മറ്റു സംസ്ഥാനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു നോക്കൂ ഈ ഒൻപത് വർഷം എന്നെല്ലാം പറയുമ്പോൾ ഒരു കഴിഞ്ഞിട്ട് വീണ്ടും ആറ് വർഷം വീണ്ടുമായി അതെ ഉദ്ഘാടനത്തിന് ഒൻപത് വർഷം വീണ്ടുമായി ഐ ടി രംഗം നമ്മൾ നിമിഷം കണ്ണടച്ച തുറക്കുന്ന വേഗത്തിൽ മാറുകയാണ് വളരുകയാണ് ഇന്നുണ്ടാകുന്ന സാങ്കേതിക വിദ്യയല്ല നാളെ ഉണ്ടാവുക അപ്പോൾ ഇത്രയും സ്വപ്ന പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് ഇത്രയധികം കാലതാമസം എടുക്കുക അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് ഇതൊരു റിയൽ എസ്റ്റേറ്റ് അതെ ചോദിക്കാൻ വന്നത് പ്രതിപക്ഷവും ചില ആളുകളും പറയുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് പിന്നിൽ അതെ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ തന്നെയാണ് എന്ന് കരുതണം കാരണം ഇത്രയധികം ഭൂമി ഏറ്റെടുക്കുന്നു അവിടെ ഇപ്പോൾ കേറയൽ പദ്ധതി തന്നെ കേറയലിൽ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് വരുമാനം കേരലിൻ്റെ ഡി പി ആറിൽ പോലുമുണ്ട് അതായത് കേരളയിൽ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ജനങ്ങൾ വിട്ടുകൊടുക്കണം അതിന് നഷ്ടപരിഹാരം കൊടുക്കുമോ ഇല്ലയോ എന്ന് ഈശ്വരൻ അറിയാം അതുകൂടാതെ ഇതിൻ്റെ ബഫർ സ്റ്റോൺ എന്ന് പറയുന്ന കുറേ ഭാഗങ്ങൾ അവിടെ ജനങ്ങൾക്ക് ഭൂമി കൊടുക്കേണ്ടതില്ല പക്ഷേ ആ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണം ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റില്ല അഞ്ചു മുതൽ പത്ത് മീറ്റർ വരെ പത്ത് മീറ്റർ വരെ ഒന്നും ചെയ്യാനാവില്ല ആ ഭൂമി വെറുതെ പുറംപോക്ക് പോലെ ഇടണം ആർക്കും ഒരു രൂപയുടെ നഷ്ടപകാരി പരിഹാരം കിട്ടുകയും ഇല്ല ഇത് കൂടാതെ മറ്റൊരു സംഗതി കൂടിയുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻസ് അതായത് കെ റയിലിൻ്റെ സ്റ്റേഷൻ വരുന്ന ആ സ്ഥലത്തെ കിലോമീറ്ററുകളോളമുള്ള സ്ഥല ഉടമകൾക്ക് ഒരു നിർബന്ധിത നികുതി കൂടി അധിക നികുതി കൂടി കൊടുക്കേണ്ടി വരും അതായത് കേരളയിൽ വരുന്നതോടുകൂടി ആ സ്റ്റേഷൻ വരുന്നതോടുകൂടി ഇതാ നിങ്ങളുടെ ഭൂമിക്ക് വില കയറാൻ പോകുന്നു ആ ഇത്ര രൂപ വില കയറുന്നുവോ അത്രയും രൂപ അതെ അതിൻ്റെ നികുതി അത് ഒറ്റത്തവണയായിട്ട് അടയ്ക്കണം അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ ഈ കേരളയിൽ പോലും ഉണ്ടായിരുന്നു അത്തരത്തിൽ ഭൂമി കച്ചവടവും അതുപോലെ തന്നെ കമ്മീഷൻ കമ്മീഷൻ കമ്പനികളുടെ കമ്പനികൾ എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത് ഈ ഭാഗത്ത് ഇത്രയും ഒരു ഐ ടി പാർക്ക് നമ്മളൊരു വ്യവസായ പാർക്ക് ആരംഭിക്കുമ്പോൾ കമ്പനികൾ എങ്ങനെയാണ് ഈ വ്യവസായ പാർക്കിലേക്ക് വരിക ഈ വ്യവസായ പാർക്കിൽ ഒരുക്കിയിരിക്കുന്ന പൂന്തോട്ടം കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ വ്യവസായ പാർക്കിൽ അടിച്ചിരിക്കുന്ന പെയിന്റ് കണ്ടിട്ടോ അങ്ങനെയുള്ള കെട്ടിടം കണ്ടിട്ടല്ല കണ്ടിട്ടോ വരുന്നത് ഇവിടെ നടത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ സാഹചര്യം വേണം സർക്കാർ അവർക്ക് എന്ത് കൊടുക്കുന്നു വെള്ളം വൈദ്യുതി നികുതി കിഴിവ് കിറ്റക്സിനെ എങ്ങനെയാണ് ആന്ധ്രാപ്രദേശിലേക്ക് അവർ പറിച്ചു നട്ടത് അത്തരത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ് ആ ഇൻസെൻറ്റീവ്സിനെ കേരളം തെറ്റിദ്ധരിക്കുകയാണ് ആ ഇൻസെൻറ്റീവ്സിനെ കേരളം പറയുന്നത് അഴിമതിയോടാണ് ഉപമിക്കുന്നത് ഒരു പക്ഷേ അങ്ങനെയല്ല വരുന്ന തലമുറയ്ക്ക് ജോലി ഉറപ്പിക്കാനുള്ള ബാധ്യത സർക്കാരുകൾക്കുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ അതാണ് ചെയ്യുന്നത് പക്ഷേ കേരളത്തിൽ നേരെ ഈ അഴിമതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് നമ്മുടെ കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ അതായത് അവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ വലിയ ബുദ്ധിമുട്ടാതാണ് അത്ര എന്നാണ് സർക്കാർ പറയുന്നത് കാരണമായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ ഈ അഴിമതി ചെയ്യാത്ത ഉദ്യോഗസ്ഥരെ കിട്ടാനില്ല അത്ര ചെയ്യാത്തൊരു ഉദ്യോഗസ്ഥരെ കിട്ടാനില്ല അതുകൊണ്ട് അവിടെ പോസ്റ്റ് ചെയ്യാനുള്ള ആളുകളെ കണ്ടെത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അതായത് ഈ സംസ്ഥാനത്തിന് വെച്ചിട്ടാണ് പിണറായി വിജയൻ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത് അഴിമതി കുറവുള്ള സംസ്ഥാനമാണെന്നുള്ളത് നിർണായകമായിട്ടുള്ള ചെക്ക് പോസ്റ്റുകളിൽ അവിടെ പോസ്റ്റിങ്ങിനായിട്ട് ആളെ വെക്കാൻ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനം അതിന് അവർ പറയുന്ന കാരണം അഴിമതി ചെയ്യാത്ത ഉദ്യോഗസ്ഥരെ കിട്ടാനില്ല അത്രയെന്ന് ഇത് നമ്മുടെ ഈ വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വികലമായ കേരളത്തിൻ്റെ കാഴ്ചപ്പാട് അതാണ് ഈ സ്മാർട്ട് സിറ്റി ആയിക്കോട്ടെ ഗെയിൽ പദ്ധതി ആയിക്കോട്ടെ കേരളയിൽ ആയിക്കോട്ടെ ഇതെല്ലാം വികസന കാഴ്ചപ്പാടിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് നമ്മുടെ ഈ സ്മാർട്ട് സിറ്റിയുടെ കേസ് പറയുമ്പോൾ ആദ്യഘട്ടം രണ്ടായിരത്തി പതിനാറ് എന്ന് പറഞ്ഞു പിന്നെയും അത് ഒൻപത് വർഷം എടുത്തു ഒൻപത് പിന്നെയും ആറ് വർഷം എടുത്തു മൊത്തം പതിനഞ്ച് വർഷമായിട്ട് ഒന്നും ആയില്ല ഒന്നും ആയില്ല വരുന്ന കമ്പനികൾ തന്നെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കും പതിനഞ്ച് വർഷമായി കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി അഭിമാന പദ്ധതി എന്ന് പറഞ്ഞു കൊട്ടിഘോഷിച്ചു ഏവർക്കും എവർക്കും അറിയാവുന്ന കാര്യമാവും മഞ്ഞാണ്ടി സർക്കാരുണ്ട് വി എസ് സർക്കാരുണ്ട് പിന്നീട് പിണറായി സർക്കാർ ഇപ്പം രണ്ടാമത് ഭരിക്കുന്നു എന്നിട്ട് കൂടി ഒന്നും ഒന്നും ആയിട്ടില്ല ആ അതേ സർക്കാരുകൾ തന്നെയാണ് വീണ്ടും ഒരു മോഹന വാഗ്ദാനമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേരളയിലെന്ന് പറഞ്ഞുകൊണ്ട് അതെ ഇനി പെട്ടെന്ന് കൊല്ലംകാർക്കും ആലപ്പുഴക്കാർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും നാൽപ്പത് വർഷം എടുത്തിട്ടാണ് ഏതാനും മീറ്ററുകൾ മാത്രം നീളമുള്ള അല്ലെങ്കിൽ മേൽപ്പാലങ്ങൾ ഒന്നോ രണ്ടോ കിലോമീറ്റർ മാത്രം നീളമുള്ള ബൈപ്പാസുകൾ നാല്പത് വർഷം എടുത്തിട്ടാണ് ഒരെണ്ണം വർഷം വർഷമായി അല്ല ഈ കാലഘട്ടത്തിലൊക്കെ കേരളത്തിൽ നിന്നും ഡസൻ കണക്കിന് മന്ത്രിമാർ അതെ അതെ കേന്ദ്ര കേരളത്തിലെ ഭരണകക്ഷിയും കേന്ദ്രത്തിലെ ഭരണകക്ഷിയും ഒന്നായിരുന്നു അതെ അതിൽ നാല് ടൈം നാല് ടൈം വലുത് എന്നിട്ട് നാല്പത് വർഷം എടുത്തു ഏതാനും മീറ്ററുകളുള്ള മേൽപ്പാലം രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ താരം മാത്രം വരുന്ന ബൈപ്പാസുകൾ വരേണ്ടി വന്നു അതാണ് അവിടുത്തെ ഗെയിൽ പൈപ്പിലേന്റെ കേസിലും അത് തന്നെയാണ് സംഭവം അതെ അല്ലാതെ ഇവിടുത്തെ പിണറായി വിജയൻ്റെ മേന്മയോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും മേന്മയല്ല കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും ബി ജെ പി സർക്കാരിനൊരു നയമുണ്ട് അത് കാശ്മീരിലാവട്ടെ ബംഗാളിലാവട്ടെ കേരളത്തിലാവട്ടെ ആര് ഭരിക്കുന്നു അവിടുത്തെ സംസ്ഥാനങ്ങൾ ആര് ഭരിക്കുന്നു എന്നത് പ്രശ്നമേ അല്ല ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സൗകര്യ വികസനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ ആരാണോ അവർ അതിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ മാത്രം മതി ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്തത് പിണറായി വിജയൻ്റെ മിടുക്കൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ കാശ്മീര് ചെയ്യുന്നതും കൂടെ പിണറായി വിജയന്റെ മെടുക്കു വരട്ടെ പറ്റില്ലല്ലോ ഇതിലേക്കാല് എത്രയോ എത്രയോ തീവ്രമാരുള്ള സ്ഥലമാണ് അവിടെ ചൈനയുടെ ബോർഡറ് ചൈന പോലും എതിർത്തിട്ട് പോലും അവിടെ പൈപ്പ് ലൈൻ ഇട്ടു പൈപ്പ് ലൈൻ ഇടുന്നു റോഡ് പാലങ്ങൾ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പം ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇച്ഛാശക്തിയോടെ ഇപ്പോഴും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ കേരളിനെതിരെ ഇപ്പം നിരവധി പ്രതിഷേധങ്ങളുണ്ട് ആളുകൾക്ക് ഈ ഒരു പദ്ധതിയോട് താല്പര്യമല്ല പക്ഷേ നാളെ കേന്ദ്ര സർക്കാർ ഇതിന് പച്ചക്കടി കാണിച്ച് അനുമതി കൊടുത്താൽ ഈ ഒരു പ്രതിഷേധം തന്നെ കാരണം ജനങ്ങൾക്ക് കേരള സർക്കാരിനേക്കാൾ കൂടുതൽ വിശ്വാസം കേന്ദ്ര സർക്കാരിനെയാണ് അതാണ് അതിനകത്ത് ഒരു ഈ ഗെയിൽ പൈപ്പ് ലൈൻ ഇവർ തന്നെ എതിർത്ത സംഗതിയാണ് ഒടുവിൽ അവരെ കൊണ്ട് തന്നെ അത് അത് ഈ ഗെയിൽ പൈപ്പ് ലൈൻസിനെ സംബന്ധിച്ച് കേരളം ചർച്ച ചെയ്യാത്ത കേരളത്തിൽ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും മാധ്യമം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ചർച്ച ചെയ്യാത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയത് പിണറായി വിജയൻ്റെ വലിയ നേട്ടമായി എൽ ഡി എഫ് പ്രവർത്തകർ അടക്കം പറയുന്നുണ്ട് പക്ഷേ കേരളത്തിലേക്ക് കിട്ടാവുന്ന പല കേന്ദ്ര പദ്ധതികളും തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ചെയ്യിപ്പിച്ചത് അതൊരു കാര്യം രണ്ട് എന്താണ് ഗെയിൽ പദ്ധതി ഗെയിൽ പദ്ധതി എന്നാൽ കേരളത്തിലേക്ക് കേന്ദ്രം പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് സി എൻ ജിയുടെ പ്രകൃതിവാതകത്തിൻ്റെ പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കുന്ന ഒരു പദ്ധതി മാത്രമാണ് ഈ ഈ പൈപ്പ് ലൈനിൽ നിന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും അടുക്കളകളിലേക്കും ഗ്യാസ് പൈപ്പ് ലൈനുകൾ ഇട്ട് കൊടുക്കണം അത് അല്ല അത് ചെയ്യുന്നത് പോട്ടെ അത് ചെയ്തിട്ടില്ല അത് അതിനുശേഷം അതാണ് അവിടെയാണ് കേരള സർക്കാരിൻ്റെ മിടുക്ക് പൈപ്പ് ഇടുന്നത് പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാരാണ് അവിടെ നമ്മുടെ സംസ്ഥാനത്തേക്ക് പൈപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കണം വാഹനങ്ങൾ വരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി സി എൻ ജി വാഹനങ്ങൾ ഇറങ്ങുന്നത് തൊണ്ണൂറ്റി മൂന്നിന് ശേഷം എത്ര വർഷമായി കേരളത്തിൽ ഇതുവരെ എത്ര വാഹനങ്ങളുണ്ട് സി എൻ ജി സി എൻ ജി വാഹനങ്ങളില്ല പമ്പുകളില്ല അവിടേക്കാണ് മിടുക്കുക അവിടെ ആ കിട്ടിയ പൈപ്പിനെ എടുത്ത് ഉപയോഗപ്പെടുത്തുന്നതിലാണ് പിണറായി വിജയന്റെ മിടുക്ക് അതിനുശേഷം രണ്ട് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു എന്തെങ്കിലും പറയുന്നുണ്ടോ ഗെയിൽ പൈപ്പ് ലൈനിനെ കുറിച്ച് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഗെയിൽ പൈപ്പ് ലൈനിൽ നിന്ന് പാചകവാത കണക്ഷൻ എത്തിയോ ഇല്ല ഇതേ സമയം ഇതേ തീയതിയിൽ അനുവദിച്ച ഗുജറാത്തിൽ തൊണ്ണൂറ് ശതമാനം മേഖലകളിലും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കണക്ഷൻ ഉണ്ട് അവിടെ എവിടെ വീട് വച്ചാലും ആ സംസ്ഥാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം പരിധിയിൽ എവിടെ വീട് വച്ചാലും നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ പൈപ്പ് ലൈൻ വഴി ലഭിക്കും ഇതേ തീയതിയിൽ കേരളത്തിന് പദ്ധതി അനുവദിച്ച അതേ തീയതിയിലാണ് ഗുജറാത്തിനും അനുവദിച്ചത് പക്ഷേ കേരളത്തിൻ്റെ വികസനം ഇതാണ് ഗെയിലിൻ്റെ പൈപ്പിൻ്റെ ഒരു കഷ്ണം ഒരു തുമ്പ് കേരളത്തിൽ കേരളത്തിൽ ഇട്ടുകൊടുത്തു കേന്ദ്ര ഗവൺമെൻറ് അത് വലിയ വികസന

എടുത്ത് നടത്തുന്നത് അത് ഭൂഷ കുത്തക ഭൂഷ അദാനിയാണ് എന്നാൽ തുറമുഖം അത് എ കെ സെൻറ്ററോഡ് താല്പര്യമുള്ള അദാനിയാണ് അങ്ങനെ ഒരേ സത്യത്തിൽ ഒറ്റ അദാനിയേ ഉള്ളൂ പക്ഷേ ഇവർ രണ്ടായിട്ടാണ് വിരിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള ന്യായങ്ങളും ക്യാപ്സൂളുകളൊക്കെയാണ് ഇവർ ഈ വാരി വിതറിക്കൊണ്ടിരിക്കുന്നത് ബോധമുള്ള ജനങ്ങൾ ചിന്തിക്കണം ഇതൊക്കെയാണ് ഈ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് ബൈപ്പാസുകൾ തീരാൻ നാൽപ്പതിനു മുകളിൽ വർഷങ്ങളെടുത്തു കേരളത്തിന് അഭിമാന പദ്ധതിയായിട്ടുള്ള സ്മാർട്ട് സിറ്റി തീരാൻ ഇപ്പോൾ ഒന്നാം ഘട്ടം തന്നെ പൂർത്തിയായിട്ടില്ല പതിനഞ്ച് വർഷം എടുത്തു വർഷം ഇനിയിപ്പോൾ നാൽപ്പത് വർഷം കഴിയുമ്പോൾ ഈ തുകയൊന്നും ഒരു തുകയല്ലെന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഈ കേരലിനെ സംബന്ധിച്ചു അന്ന് പലിശ ഒഴിവാക്കി കൊടുമായിരിക്കും എന്തോ അദ്ദേഹം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല കേരയിൽ പദ്ധതിക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങൾ അവർ തന്നിട്ടുണ്ടോ അതെല്ലാം ഈ സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ ഈ ഹൈവേ ബൈപ്പാസുകൾ ഇതെല്ലാം മുൻനിർത്തി മുൻനിർത്തിക്കണ്ട് ചിന്തിച്ചുകൊണ്ട് അതേ ചോദ്യം അങ്ങോട്ട് തന്നെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കതിനുള്ള എല്ലാ ഉത്തരവും കിട്ടും പിന്നെ ക്യാപ്സൂൾ ആണ് അവർ വാരി വാരി വിതർന്നതെങ്കിൽ ഞങ്ങൾക്കതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല അമിതമായി ക്യാപ്സൂൾ കഴിക്കുന്നത് ആരോഗ്യത്തിന്